ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഫേസ്ബുക്ക് സംബന്ധമായ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഫേസ്ബുക്ക് ഫാസ്റ്റ് ബ്രൗസർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ എൻ്റെ സ്ക്രീനിലായിട്ട് നിങ്ങൾക്ക് കാണാം, എൻ്റെ ഫോണിലുള്ള ഫേസ്ബുക്കും അതേപോലെ ഞാനിപ്പം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫേസ്ബുക്കും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ഫോണിലുള്ള ഫേസ്ബുക്കിന് ഏതാണ്ട് 32 MB വേണം. അതുകൂടാതെ ഫോണിൽ മെസ്സേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും മെസ്സഞ്ചറിൻ്റെ സഹായമില്ലാതെ ഇപ്പം മെസ്സേജ് സെൻഡ് ചെയ്യാനും കഴിയില്ല. എന്നാൽ ഈ രണ്ട് ആപ്ലിക്കേഷനുകളും പൂർണ്ണമായിട്ടും ഒഴിവാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ മെമ്മറി സേവ് ചെയ്യാം. ഒപ്പം തന്നെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യാനും കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പം കാണാം, ഞാൻ എൻ്റെ ഇപ്പം ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫാസ്റ്റ് ഫേസ്ബുക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ ഇപ്പം ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഏതാണ്ട് 32 പിന്നെ നിങ്ങളുടെ മെസ്സഞ്ചറിൻ്റെ MB കൂടി നിങ്ങൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ ഫോണിലുള്ള ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷനും അതുപോലെ മെസ്സഞ്ചറും അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യാം. അത് തന്നെയല്ല, മെസ്സേജ് ചെയ്യാനായിട്ട് മറ്റ് മെസ്സഞ്ചർ പോലുള്ള ആപ്ലിക്കേഷനുകളുടെ സഹായമൊന്നും വേണ്ട. ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ മെസ്സേജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതുതന്നെയല്ല, നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഫോണിലുള്ള ഫേസ്ബുക്കിൻ്റെ സെയിം രീതി തന്നെയാണ് ഇതിൽ, വലിയ മാറ്റങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മെമ്മറി സ്പേസ് നമുക്ക് കൂട്ടിയെടുക്കും. കാരണം ഇപ്പം ഫോൺ മെമ്മറി കുറവായിട്ടുള്ള പല സുഹൃത്തുക്കളും ഫേസ്ബുക്ക് അതേപോലെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇവ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഒരു ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പം അത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഒഴിവാക്കുക. ഇതേതാണ്ട് 2 MB മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ ഒഴിച്ച് നിങ്ങൾ ഈ ഫേസ്ബുക്ക് മാത്രം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു 30 MB സേവ് ചെയ്യാൻ, നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഫേസ്ബുക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഉള്ള ഒരു പോരായ്മയെന്ന് വെച്ചാൽ വീഡിയോ പ്ലേ ആകില്ല എന്നുള്ള ഒരു പോരായ്മ ആ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്നു. എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കി ഉള്ള ഒരു ആപ്ലിക്കേഷൻ. കാരണം ഈ വീഡിയോസ് ഇതിൽ നല്ല രീതിയിൽ തന്നെ പ്ലേ ആവുന്നുണ്ട്. നല്ല സൗണ്ടിൻ്റെ ക്ലാരിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി തന്നെ വീഡിയോസ് പ്ലേ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. നല്ലൊരു അത്യാവശ്യം എനിക്ക് എൻ്റെ ഫേസ്ബുക്കിനെക്കാട്ടിലും നല്ല സ്പീഡിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് തന്നെയല്ല, എൻ്റെ ഫേസ്ബുക്ക് ഇടയ്ക്ക് ഹാങ് ആവുകയും അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ എനിക്കിപ്പോൾ എൻ്റെ നെറ്റ് കഴിഞ്ഞ് എൻ്റെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ ഒരു കാരണമാണ് എൻ്റെ എനിക്ക് സ്ക്രീനിലോട്ട് ലോഡായി വരാൻ താമസം. എന്നാൽ നെറ്റ് അത്യാവശ്യം കുറഞ്ഞ നെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നല്ല സ്പീഡിൽ എനിക്ക് സ്ക്രീനിലോട്ട് ഫേസ്ബുക്ക് ലോഡായി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും കഴിയുന്നതും നിങ്ങളുടെ ഫേസ്ബുക്ക് ഫോണിലുള്ള ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഒഴിവാക്കി ഈ ഒരു ആപ്ലിക്കേഷൻ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം നല്ല സ്പീഡിലും കാര്യങ്ങളിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം തന്നെ ഓൾറെഡി എനിക്ക് ഒരു 547 ഫ്രണ്ട് റിക്വസ്റ്റ് ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. എനിക്ക് ഈ സുഹൃത്തുക്കളെ ഒന്നും എനിക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുന്ന അത് ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ കഴിയുന്നതും എൻ്റെ വീഡിയോസുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കാൻ എൻ്റെ ഈ ഒരു പേജ്, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കുന്നതാണ്. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരുടെ ഫോണിൽ മെമ്മറി കുറവാണെങ്കിൽ അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഒരു 30 MB എങ്കിലും സേവ് ചെയ്യാൻ കഴിയും അപ്പോൾ മറ്റൊരു നല്ലൊരു ആപ്ലിക്കേഷനുമായിട്ട് എത്തുന്നവരേക്കും നന്ദി നമസ്കാരം